മുൻ എംഎൽഎ എസ് രാജേന്ദ്രൻ വീട് ഒഴിയണമെന്ന മൂന്നാർ വില്ലേജ് ഓഫീസർ. ഭൂമി പുറമ്പോക്കായതിനാൽ 7 ദിവസത്തിനകം ഒഴിയണമെന്നാണ് നോട്ടീസ്. വിശദാംശങ്ങൾ നിയാസ് റഹ്മാൻ നൽകും. നിയാസ്, ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ എന്തായിരിക്കും? രാജേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? വിഷയത്തിൽ പ്രതികരണമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. ദേവികുളം താലൂക്കിൽ മൂന്നാർ വില്ലേജിൽ സർവേ നമ്പർ 912 ഉൾപ്പെട്ട 67 ഏക്കറിൽപ്പെട്ട ഭൂമിയിലാണ് ഈ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളതായി മൂന്നാർ വില്ലേജ് ഓഫീസിൽ നിന്ന് നോട്ടീസിൽ പറയുന്നത്, ഇഷ്യൂ ചെയ്ത നോട്ടീസിൽ പറയുന്നത്. ഇതിൽ 9.43 സെന്റ് വസ്തു കയ്യേറിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവികുളം മുൻ എംഎൽഎ കൂടിയായിട്ടുള്ള എസ് രാജേന്ദ്രനോട് വിശദീകരണം ചോദിക്കുകയും അതിൽ 8 സെന്റിന് പട്ടയം ലഭിച്ചിട്ടുള്ളതാണ്, 1993 മുതൽ താൻ കൈവശം വെക്കുന്നുണ്ട്, 8 സെന്റിന് തനിക്ക് പട്ടയം ലഭിച്ചതാണ് എന്നും ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി എസ് രാജേന്ദ്രൻ നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ ഇത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് കയ്യേറ്റമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒഴിയണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഇത് നിലവിൽ മൂന്നാർ ഇക്കാ നഗറിലുള്ള ഭൂമിയിലാണ് ഈ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. സർവേ നമ്പർ 912 പെട്ട ഭൂമിയിലാണ് ഈ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളതായി ഉത്തരവിൽ പറയുന്നത്, ഈ വില്ലേജ് ഓഫീസർ നൽകിയ നോട്ടീസിൽ പറയുന്നത്. സിമന്റ് കട്ട ഉപയോഗിച്ചുകൊണ്ട് ആസ്പെക്ടോ ഷീറ്റ് മേഞ്ഞ രണ്ടുമുറി വീട് വെച്ചിട്ടുള്ള ഒരു ഭൂമിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിഞ്ഞ് 7 ദിവസത്തിനകം ഒഴിയണം എന്നാണ്. അല്ലാത്ത പക്ഷം കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടികൾ എടുക്കുമെന്നുമാണ് ഈ ഒരു നോട്ടീസിൽ നിയാസ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.